ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. ഒരു മിക്സി ജാറിൽ ഒരു കപ്പ് പച്ചരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടിയാണ്, അപ്പത്തിനും ഇടിയപ്പത്തിനും ഉള്ള പച്ചരിപ്പൊടിയാണ്, അതെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, അതിൻ്റെ കൂടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ശകലം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. ഫൈനായിട്ട് അരച്ചെടുക്കണം, വലിയ തരിയോ ഒന്നും പാടില്ല, അത് കണക്കാക്കി അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ആവിധത്തിനേക്കാൾ 2 മടങ്ങ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല വെള്ളം പോലെ ആയാലേ അത് കൊള്ളാവും. ഇനി ഇതൊരു പാൻ വെച്ച് നമുക്ക് ഇപ്പോഴും തന്നെ ചുട്ടെടുക്കാം. റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, അത് പാൻ വെച്ചിട്ടുണ്ട്. ഇനി മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. മാവ് നമ്മൾ കോരുമ്പം നമ്മൾ നല്ല ഇളക്കി ഇളക്കി കോരണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ മാവ് കയ്യിൽ തങ്ങി നിൽക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്. ഇതിനെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് പരത്തിയെടുക്കണം. റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടൂല. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെന്തിട്ടുണ്ട്. നമുക്ക് ഓരോ സൈഡിന് കുറേ പതുക്കെ ഇളക്കിയെടുക്കാം. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഇതിനെ ഒന്നുകൂടി മറിച്ചെടുത്താണ് എടുക്കുന്നത്. ഒക്കെ ഇളക്കിയെടുക്കാവൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. കൂടി നല്ല ഒരു ചട്നിയാ എന്തെങ്കിലും വെച്ച്, വെജിറ്റേറിയനാ നോൺ വെജാ എന്തെങ്കിലും വെച്ച് കഴിക്കാം. ഞാനിത് ശകലം ഒന്ന് ചോദിച്ചാണ് എടുത്തത്. നിങ്ങൾക്ക് ചോദിപ്പിക്കുന്നുണ്ടെങ്കിൽ വേണ്ട. നല്ല അടിപൊളി ദോശയാണ് ഇത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.